മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു പ്രവാസി ബിസിനസ്സുകാരൻ യൂസഫ് അലി മറ്റേത് മനുഷ്യർക്കും മാതൃകയാവേണ്ട ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വരി പറഞ്ഞിരുന്നു, നല്ലതായിട്ട് പറഞ്ഞിരുന്നു. അത് അതിന് റിപ്ലൈ ആയിട്ട് അദ്ദേഹം ഒരു ഇമെയിൽ എനിക്ക് അയച്ചു. എനിക്ക് അത്ഭുതം തോന്നി, ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞത് കേട്ട് അതിന് സന്തോഷത്തിൻ്റെ ഒരു വരി, ഒരു വരിയല്ല ഒരു പാരഗ്രാഫ് എനിക്ക് എഴുതുക. ആ യൂസഫ് അലിയുടെ ഒരു ഫോട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു. കാത്തലിക് സിറിയൻ ബാങ്ക് ഒരു കമ്പനി ഏറ്റെടുത്തു. അലി ബാങ്കിൻ്റെ ഷെയർ എടുക്കാൻ യൂസഫ് അലി മുമ്പോട്ട് വന്നിരിക്കുന്ന രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ. എന്ത് സന്തോഷത്തിലാ മനുഷ്യൻ ഇരിക്കുന്നേ. രണ്ട് ദിവസം മുമ്പ് വേറൊരു ഫോട്ടോ കണ്ടു. വർക്കല ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിൽ വലിയ ഒരു ഓഡിറ്റോറിയം പണിയാൻ 3 കോടി രൂപ ഇദ്ദേഹം കൊടുത്തതായിട്ട്. അതെനിക്ക് അത്ഭുതം തോന്നി. സാധാരണഗതിയിൽ മറ്റ് മതങ്ങളിലെ കാര്യങ്ങൾക്ക് ജനറലി ഏറെ മതത്തിലുള്ളവർ പ്രത്യേകം നിർബന്ധമില്ലാതെ അല്ലെങ്കിൽ മുമ്പിൽ പോയിട്ട് കൈനീട്ടി നിന്നാലല്ലാതെ കൊടുക്കാറില്ല, കൊടുക്കാറില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇത് അങ്ങോട്ട് ചെന്ന് 3 കോടി രൂപ എന്നാൽ വർക്കല ശിവഗിരിക്കും ശിവഗിരി ആശ്രമത്തിനും സാമ്പത്തികമായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ പരിധിയിൽ പെടുന്ന വിഷയമല്ല. അതിന് ധന്യമായിട്ട് സപ്പോർട്ട് ചെയ്യാം. ലണ്ടനിൽ ഒരു അമ്പലം പണിയാൻ ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ അവിടെ ലണ്ടനിൽ പോയപ്പോൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞത് കേട്ടു. മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും പ്രധാനമന്ത്രിയുടെ RSS-കാരനായിട്ടുള്ള പ്രധാനമന്ത്രിയാണെന്ന് കൂടി ഓർമ്മിക്കണം. പലര് നരഭോജി എന്ന് പറയുന്ന നരേന്ദ്രമോദി, നരാധവൻ എന്ന് കമാലുദ്ദീൻ എന്ന് പറയുന്ന സിനിമാ പ്രൊഡ്യൂസർ പറഞ്ഞത്, എന്നെ ഇത്രയും നെഗറ്റീവായിട്ട് പ്രധാനമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് ക്രിസ്ത്യാനികളും. ഇടുക്കി ബിഷപ്പിനെ കുറിച്ചിട്ടല്ല, അദ്ദേഹം വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലാത്തവരൊക്കെ പറഞ്ഞിട്ടും ശരിക്കും പ്രധാനമന്ത്രിയുടെ വലത്തെ കൈയായിട്ട് പ്രധാനമന്ത്രി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും പോകുമ്പോൾ യൂസഫ് അലിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം വസ്തുതയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം, നമ്മുടെ ധാർമ്മിക ഐക്യം ഉണ്ടാവണം, രാഷ്ട്രത്തിന് നന്മ ചെയ്യുന്നവർക്ക് തന്നെ കൊണ്ട് സാധിക്കുന്ന സപ്പോർട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു യൂസഫ് അലി ബിസിനസിന്റെ കാര്യത്തിൽ അതിഗംഭീരായിട്ട് ഒരു ബാങ്കിന്റെ ഷെയർ 30% എടുക്കാൻ വരെ തയ്യാറാവുന്ന ഒരവസ്ഥ. എല്ലാം കൂടി ചേർത്ത് പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത്, ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് ഇസത്തിലോ പെട്ടവരാവട്ടെ, നമ്മള്, ഞാൻ നിങ്ങളെന്ന് പറയണില്ല, നമ്മള് നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മ, അത് ജാതിയുടെ ആയാലും മതത്തിൻ്റെതായാലും ഭരണത്തിൻ്റെതായാലും സാമ്പത്തികമായാലും സാമൂഹികമായാലും മനഃശാസ്ത്രപരമായിട്ടുള്ളതായാലും ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിലും ആത്മീയപരമായിട്ടുള്ളതാണെങ്കിലും ശരി, ആ നന്മയ്ക്ക് നമ്മൾ കൂട്ടുനിന്നു വിചാരിക്കാം. അപ്പൊ ശരിക്ക് എൻ്റെ 60-ാം ബർത്ത്ഡേക്ക് ശരിക്ക് 2 മുസ്ലിങ്ങളായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിലെ ഇസ്മായേൽ എന്ന് പറയുന്ന, റഷീദ് എന്ന് പറയുന്ന രണ്ടുപേര്, ശരിക്കും ഞങ്ങളുടെ ജീവനാണ്. നമ്മുടെ സ്കൂളിലെ ഒത്തിരി വർക്ക് ഡ്രൈവർമാരെ എല്ലാവരും മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. അവര് നമ്മുടെ അമ്പലത്തിലേക്ക് വരും, നമ്മുടെ ക്യാൻറ്റീനിൽ വരും, നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അവിടെ യാതൊരു വ്യത്യാസമില്ല. ഈ മതം നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ്, രാഷ്ട്രീയം നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ്, രാഷ്ട്രത്തിന് വേണ്ടി, മതം മനസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ജാതി ഓരോ വിഭാഗത്തിനും തനതായിട്ട് വളരാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ജാതി ഉണ്ടായിരുന്നത്. ഒരു ജാതിയിൽപ്പെട്ടവർ ഒരു ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് ഒരുമിച്ച് വന്ന് ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ് നടത്താനായിരുന്നു ജാതി. അത് തിരിച്ച് വിഘടിപ്പിക്കാൻ വേണ്ടിയായി, മതവും വിഘടിപ്പിക്കാൻ വേണ്ടിയായി, രാഷ്ട്രീയവും വിഘടിപ്പിക്കാൻ വേണ്ടിയായി, അധികാരത്തിന് വേണ്ടി ആയപ്പോഴാണ് ഐക്യം മുഴുവനും അനൈക്യമായി മാറിയത്. അപ്പോൾ
ഈ യൂസഫ് അലിയെ പോലെയുള്ളവര് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും മതപരമായിട്ടും ധാർമ്മികമായിട്ടും രാജനൈതിക പൊളിറ്റിക്സുമായിട്ടും ഭരണപരമായിട്ടും എല്ലായിടത്തും ധർമ്മബോധത്തോടു കൂടി പങ്കെടുക്കുക, എല്ലായിടത്തും ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവരാണ് നമുക്ക് മാതൃകയായിട്ട് മുമ്പിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കേണ്ടതും ഇവരെ പോലെയുള്ളവരാണ്. ഇപ്പൊ ഒരു മഹാത്മാഗാന്ധി ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു വിവേകാനന്ദനൊന്നും ഇല്ല. അപ്പൊ ആരെയും മാതൃക കാണിച്ചു കൊടുക്ക? രാഷ്ട്രീയ ലാഭത്തിനും സാമ്പത്തിക നേട്ടത്തിനും സ്വജനങ്ങളെ ഉയർത്തിക്കാട്ടാനും കസേരയ്ക്കും അധികാരത്തിനും വേണ്ടി തനി ധർമ്മം പറയുന്നു എന്ന രീതിയിൽ പറയുകയും അധർമ്മം മാത്രം ചെയ്യുന്നവരെയും ഇങ്ങനെയാണ് നമ്മൾ മോഡലായിട്ട് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്ക. ഇതുപോലെയുള്ള യൂസഫ് അലിമാരെ നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ രാഷ്ട്രം 21-ാം നൂറ്റാണ്ടില് വൻ ശക്തികളിൽ ഒന്നായിത്തീരും. ധാർമ്മികത നഷ്ടപ്പെടാത്ത, ആത്മീയത നഷ്ടപ്പെടാത്ത, ധന്യമായ മനുഷ്യ മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രമായിട്ട് സാമ്പത്തിക നേട്ടത്തിൽ ലോകത്തിൽ ഇംഗ്ലണ്ടിനെ കവച്ചു വെച്ച ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് വളരാനും ഉയരാനും ഉണരാനും സാധിക്കും. ഇതേപോലെയുള്ള യൂസഫ് അലിയെ പോലെയുള്ള ബിസിനസ്സുകാരെ ഭാരതത്തിന്റെ അംബാസഡർമാരായിട്ട് ഭാരതത്തിനകത്തും പുറത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.